ഹലോ വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാന്ന് ഓവനൊന്നും ഇല്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ക്യാരറ്റ് കേക്കിൻ്റെ അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക കൂടെ തൊട്ടടുത്ത് കാണുന്ന ആ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റിൽ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചിട്ട് എടുക്കണം അപ്പോൾ അതിന് ക്ലീൻ ആയിട്ടുള്ള ബോൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കണം ഒന്നുകിൽ ഇതൊരു മൂന്ന് വട്ടം ഇതുപോലെ റിപ്പീറ്റ് ചെയ്തിട്ട് അരിച്ചിട്ടെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു തവണ അരിച്ചെടുത്തിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കണം ഇനി നമുക്ക് എഗ് ബാറ്റർ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബോൾ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് ഇത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട വീറ്റ് ചെയ്യുന്ന സമയത്തേനെ വനില എസൻസ് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളെ കേക്കിൽ മുട്ടേൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇനി നമുക്കൊരു ഇലക്ട്രിക് വീഡർ യൂസ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റിൽ തന്നെ മുട്ടയും വനില എസൻസും ഒക്കെ ഒന്ന് മിക്സായി വരുവോളും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിച്ചിട്ടുള്ളതായാലും പൊടിക്കാത്തതായാലൊന്നും പ്രശ്നമല്ല ഞാനിപ്പോൾ ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റിലേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഫസ്റ്റിൽ തന്നെ ലോ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ സ്പീ ഇട ഒന്ന് കൂടി കോട്ടി കട് മീഡിയത്തിലേക്ക് മാറ്റി കൊடுக்க നല്ല ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എനക്കിപ്പം ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 6 മിനിറ്റ് അല്ലേ എടുത്തിട്ടുണ്ട് ഓരോ ബീറ്ററിനും ഓരോ ബീറ്റിംഗ് ടൈം ആയിരിക്കും ഉണ്ടാവുക ഫസ്റ്റ്ൽ എന്ന നല്ല yellow കളറിലുള്ള ബാറ്റർ ആയിരിക്കും ഉണ്ടാവുക അതെല്ലാം മാറ്റിട്ട് നല്ല white ഫ്ലഫി ആയിട്ട് നമ്മളെ ബാറ്ററിപ്പം കെട്ടിയിട്ടുണ്ട് ഇനി ഇപ്പോ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയില് ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് ടൈമൊന്നും ബീറ്റ് ചെയ്യരുത് ഈ ഓയില് നമ്മളെ ബാറ്ററിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുക ജസ്റ്റ് ഓയിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ബീറ്റ് ചെയ്യുന്നത് ഇതിപ്പം നമ്മൾ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചിലെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക സ്പാച്ചിൽ വെച്ചിട്ട് മെല്ലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ ഇതിപ്പം വീഡിയോ സ്പീഡാക്കിയതാന്ന് മെല്ലെ പതിയെ വേണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ അല്ല കേക്ക് പൊങ്ങിയിട്ട് വരില്ല ഇതിപ്പം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ബാറ്ററിൽ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കണം നമ്മൾ ക്യാരറ്റ് ഇതിപ്പം ചെറിയ ഗ്രേറ്ററിൽ ഇട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടി ചെറുതാവാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ചിട്ടുള്ളതാണ് ക്യാരറ്റ് സ്വന്തം മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നല്ല ഫൈനായിട്ട് ചെറിയ ചെറിയ തരി പോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വലിയ പീസാവുമ്പം നമുക്ക് ഈ ഒരു ബാറ്ററിൽ മിക്സ് ആയിട്ട് ിട്ടൂല നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടേസ്റ്റി ആയിട്ട് വരുന്നില്ല അതുകൊണ്ടാണ് വളരെ ചെറിയതാക്കിയിട്ട് പൊടിച്ചിട്ടെടുക്കുക ഇതിപ്പോൾ ഇതിൻ്റെ പകുതി ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഇതിൽ മിക്സാക്കിയിട്ട് ബാക്കി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് അളവിലാണ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ ഒരു കപ്പ് അളവ് അത് അത് ഇതിലേക്ക് പാകം എന്ന് അത്രയും മതിയാകും ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തിട്ടെടുക്കണം ഇതിപ്പം നമ്മൾ എഗ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി അതിന് വേണ്ടിയിട്ടൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിപ്പം മൂന്ന് ലിറ്ററിൻ്റെ പ്രഷർ കുക്കറാണ് അതിൽ നമ്മൾ ഓയില് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അടിവശവും സൈഡിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പർ ഞാൻ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി വെച്ചിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ കേക്ക് എളുപ്പം അതിൽ നിന്ന് വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഇതിപ്പം ഞാൻ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം നമ്മൾ കേക്ക് പ്രഷർ കുക്കറില് ബേക്ക് ചെയ്തെടുക്കുമ്പം കുക്കറിൻ്റെ വിസിൽ ഒഴിവാക്കി കൊടുക്കുക ഇതിപ്പം ഞാൻ സ്റ്റവിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് സ്റ്റവില് ബേക്ക് ചെയ്തെടുക്കുമ്പം അടിയിൽ എന്തെങ്കിലും പയോ മൂടിയോ പാത്രമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ചുകൊടുക്കുക അടിവശം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കിപ്പം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഫോർട്ടി മിനിറ്റ് എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ ഇതിപ്പം ഒരു ഫോർട്ടി മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് തുറന്ന് നോക്കുമ്പം നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു സ്ക്വയർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട് നല്ല നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്ത് കഴിയുമ്പം നമ്മളെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വിട്ട് വന്നോളും ഇനിയിപ്പം പാത്രത്തിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കുക ഇതിപ്പം കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അടിവശമൊന്നും കരിഞ്ഞു പോയിട്ടില്ല ഇതാണ് നമ്മുടെ ഈ ഒരു റെസിപ്പി വന്നിട്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതിപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം നമുക്ക് ഈവനിങ് ടൈമിലൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒക്കെ അറിയിക്കുക പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ആക്കുക അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബബ് ബൈ